പ്രതിപക്ഷ മുക്ത ഇന്ത്യ സൃഷ്ടിക്കുവാനാണ് ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടൽ അനിവാര്യമാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ പറഞ്ഞു. രണ്ടു ദിവസമായി തൃശൂരിൽ നടന്നു വന്ന ESS മൃദ്യസന്ധിയോടനുബന്ധിച്ചുള്ള ദേശീയ സെമിനാറിന്റെ സമാപന സെക്ഷനിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി, രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും പാർട്ടി നേതാക്കളെയും സിബിഐയെയും ഇഡിയെയും ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമം. ഇതിനെ ഒറ്റക്കെട്ടായി നേരിടണം. 2024 തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ വിധി നിർണയിക്കുന്നതാണ്. വീണ്ടും BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ പിന്നെ ഇന്ത്യയില്ല. BJP പറയുന്നത് തീവ്ര വർഗീയതയാണെങ്കിൽ കോൺഗ്രസ് പറയുന്നത് മൃദുവർഗീയതയാണ്. 2024 ആകുമ്പോഴേക്കും എവിടെയെല്ലാം കലാപം ആളിക്കത്തിക്കുമെന്ന് പറയാനാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂനപക്ഷ വോട്ട് മാത്രം വാങ്ങി ജയിച്ച് അധികാരത്തിൽ വരുന്ന ഈ സാധ്യത ഒഴിവാക്കാൻ BJP വിരുദ്ധ വോട്ട് ഒരു തരത്തിലും ചിന്ത ഭിന്നമാവാതെ ഏതോ വിധമായി ഏത് സ്ഥാനാർത്ഥി ഏത് പാർട്ടി എന്ന് തീരുമാനിച്ച് നല്ല കൃത്യതയോടുകൂടി ഫലപ്രദമായി 2024 തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിഞ്ഞാൽ നമുക്ക് BJP തോൽപ്പിക്കാനാവും. ഇങ്ങനെ BJP തോൽപ്പിക്കാനാവുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇന്നത്തെ ഇന്ത്യയെ നിലനിർത്തുക എന്നുള്ളതിന് മുൻഗണന ലഭിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല അയവ് വേണ്ടിവരും. അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, വേണ്ടിവരും. കാരണം ഇന്നത്തെ ഇന്ത്യയെങ്കിലും നിലനിർത്താനാവുക എന്നതാണ് നിലപാട്. മതനിരപേക്ഷതയുടെ തെളിനീരൊഴുകുന്ന കേരളത്തിൽ വർഗീയ വിഷം കലക്കാനാണ് RSS സംഘപരിവാർ ശ്രമമെന്നും പ്രതിപക്ഷ രാഷ്ട്രീയ ഐക്യം ശക്തിപ്പെടുമോയെന്ന് കാണേണ്ടതാണെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യ രാജ്യത്തെ ഇല്ലാതാക്കി മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷത്തെ വിഭജിച്ച് BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ 2024 ജനാധിപത്യത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ടി വരില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. വർത്തമാനകാലത്ത് രാഷ്ട്രീയത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ കക്ഷികളും പ്രാദേശിക പാർട്ടികളും അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തി രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ അതായിരിക്കും പുതിയ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത്. ഇടതുപക്ഷ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ഈ നയങ്ങൾക്കെതിരെ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന ആശയമാണ് കഴിഞ്ഞ CPM CPI പാർട്ടി കോൺഗ്രസ്സുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം. ഈ പുതിയ സാഹചര്യത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് 916 കമ്മ്യൂണിസ്റ്റ് ആയി തുടരാം. പക്ഷേ അവർക്ക് രാജ്യത്ത് എത്ര സ്ഥാനമുണ്ടാകും എന്നത് കാലം തെളിയിക്കട്ടെ എന്നുമാണ് ഞാൻ പറയുന്നത്. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, മന്ത്രി K രാധാകൃഷ്ണൻ, MM വർഗീസ്, KK വത്സരാജ്, NR ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. PCV ന്യൂസ്, തൃശൂർ.